ഞങ്ങൾക്കാകെ തരാനുള്ള ഞങ്ങളുടെ ഗിഫ്റ്റ്. ഓക്കെ, മകളിലേറെ അഴകുമായി വരുമൊരതിശയരാമുതരും സുഖമേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്ത് സീമ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ഓച്ചുകുട്ടന്റെ നിക്കാഹിന്റെ തലേന്നാണ്. എന്റെ നിക്കാഹിന്റെ തലേ ദിവസമാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട്. എന്തൊക്കെയാണ്? എനിക്കൊന്ന് മൊഞ്ചനാവണം. മൊഞ്ചനായിട്ട് പിന്നെ എന്താണ് പരിപാടി? മുടി വെട്ടിക്കണം. അത്ര എന്റെ നിക്കാഹാണ് സൈബമോളെ, ഞാൻ അതൊന്നും നടത്തിക്കോട്ടെ. നല്ല രസമായിട്ട് ഞാനാണ് ഇവന്റെ നിക്കാഹ് ഒക്കെ നടത്തി കൊടുത്തത് കേട്ടോ. ഇവന്റെ സോറി, ഇവന്റെ നിക്കാഹും ഇവർക്ക് എന്താ സ്വർണ്ണക്കല്ലേ, അതൊക്കെ ഞാനാണ് ആഭരണങ്ങൾ മേടിച്ചെടുത്തത്. ആഭരണങ്ങളും സ്വർണ്ണം പൈസ കാലിയാണ്. അപ്പൊ സെയ്ബാണ് എന്റെ കല്യാണം, എന്റെ നിക്കാഹ് നടത്താൻ വേണ്ടി പൈസ തരുന്നത്, ആഭരണം തരുന്നത്, എല്ലാം സെയ്ബാണ് തരുന്നത്. സെയ്ബിന്റെ കുഞ്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നിക്കാഹ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എന്തായാലും അല്ലേ, നമുക്ക് നമ്മുടെ ആ ഒരു നിക്കാഹ് ഫംഗ്ഷൻ നടന്നാലോ. ആരൊക്കെ വരുന്നത്, എന്തൊക്കെ സംഭവിക്കുന്ന ഒക്കെ കാണാനുള്ളതാണ്. എന്താണ് ഈ പോയിട്ട് ആദ്യം മുടി വെട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മുടി വെട്ടാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്തായാലും നമ്മളിവിടെ മുടുക്കനാവാൻ വേണ്ടി അപ്പൊ നമ്മുടെ എന്റെ ഒരു ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു സെലിബ്രിറ്റിയാണ്. അതാ അവള് ഹസ്ബൻഡും അതേപോലെ തന്നെ സെലിബ്രിറ്റിയും നമ്മുടെ രോഹിത്തുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. എന്നാലും ഈ എത്തുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഞങ്ങൾക്കാകെ തരാനുള്ള ഞങ്ങളുടെ ഗിഫ്റ്റ്. ഓക്കെ, മതി, എടുത്തോ എടുത്തോ. ഓക്കെ, സന്തോഷമായില്ലേ? കാരണം നിന്റെ കല്യാണമാണ് നാളെ. ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് നാളെ ഒരു അസൗകര്യം ഉള്ളത് കൊണ്ട് ഇന്ന് വന്ന് അത് നിനക്ക് തരാൻ വിചാരിച്ചു. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കായിട്ടുള്ള സ്നേഹം കണ്ടുപിടിക്കൽ ഇങ്ങനെയാണ്. പോട്ടെ, അല്ല അവനെങ്ങനെ അവനെങ്ങനെ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് കാറ് നമ്മൾ ഓടിക്കുന്നത്. ഞാൻ സത്യം പറയട്ടെ, അതായത് ഇവളെനിക്ക് ഒരു എന്താ പറയാ, ചെറിയൊരു മുട്ടായി തന്നാലും എനിക്ക് കുഴപ്പമില്ല, ഈ വലിയ ഗിഫ്റ്റ് തന്നിരുന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തന്നല്ലോ, അതാണ് ഞാൻ നോക്കിയത്. ഇത് ഗിഫ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഇതൊക്കെ എന്ത് വണ്ടിയുടെ ഷോ? ഞാനൊന്ന് സൈബനെ കണ്ടിട്ട് വരാം. എനിക്ക് ഞാൻ ഒന്ന് തെളിഞ്ഞിരിക്കട്ടെ. എലിന് തന്ന എന്റെ കാറില്, എന്നാലും ഞാൻ ആലോചിക്കാൻ, നിനക്ക് ഇന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എടാ. ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ നാളെ നിന്റെ ബിഗ് ഡേക്ക് സംതിങ് ബിഗ്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഇവിടെ ഡിന്നർ എന്താണ്? ഇന്ന് വലിയ പരിപാടികളാണ്. നെയ്ച്ചോറ് സ്റ്റൂ ആണെന്നും പറഞ്ഞ ബെറ്റ് വെച്ച് വന്നിരിക്കുന്നത്. നെയ്ച്ചോറ് സ്റ്റൂ തന്നെയാണ്, സ്റ്റൂ അല്ല ചിക്കൻ കറി. ബാറ്റിൽ നിങ്ങൾ തോറ്റു ഗായ്സ്, ബാറ്റിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗായ്സ്. സ്റ്റൂവിന് പകരം നമ്മൾ അല്ല ഇവിടെ തർക്ക, ഇവരെ പ്രധാന തർക്കം കേട്ടിട്ടാണ് ഞാന് നെട്ടിപ്പോണത്. ഞാനിവിടെ വേറെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞത് ഇന്നെന്താ ഇവിടെ വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. കുടുംബക്കാരെയൊക്കെ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്ത് കുടുംബക്കാരായിട്ടൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് പോകുന്നതാണ്. എനിവേ, എന്തായാലും രോഹിത് ബ്രോ, അപ്പൊ നമ്മുടെ എലീന പിന്നെ എന്തായാലും മസ്റ്റായിട്ടും അല്ല എലീന മസ്റ്റായിട്ടും വരേണ്ടതാണ്. പിന്നെ രോഹിത് വന്നതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. അതെ, ഗസ്റ്റോട് ഗസ്റ്റാണ്, തലേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൈസക്കാരാവുമ്പോ എന്തോ ആവാനോ അല്ലേ. ഒരു ഉമ്മ വെച്ചോട്ടെ ഞാൻ.
നമുക്ക് എന്തായാലും വീട്ടിലെ ഉമ്മ കിട്ടിയില്ല, ഉമ്മ കിട്ടിയില്ല, കൊടുത്തു ഉമ്മ കിട്ടിയില്ല, ഉമ്മ കൊടുത്തു കൊടുത്തു ഉമ്മ കൊടുത്തത് ആർക്ക്. ഇതുപോലെ തന്നെയായിരുന്നു എന്റെ കല്യാണത്തിന്റെ തലേദിവസം കോവിഡ് ടൈമിലായിരുന്നു. അപ്പം എന്റെ വീഡിയോ ഇരിപ്പുണ്ടെന്ന് നീ വരുന്നത് എന്റെ കല്യാണത്തിന്റെ തലേന്നായിരുന്നു റോഷൻ ഓടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കല്യാണത്തിന്റെ തലേന്ന് ഞാനും വരണം എന്നുള്ളത്. അതിൽ എന്തോ ട്രാവലിംഗ് ടു വയനാട് ഫോർ സംതിങ് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാനത് ഭയങ്കര ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഇവളത് കരയിപ്പിച്ച് കളഞ്ഞു നമ്മള് മെമ്മറീസ് ഒക്കെ പറഞ്ഞല്ലേ. അതേപോലെ തന്നെ നമ്മള് എലീന മാത്രല്ല രോഹിത് വന്നിട്ടുണ്ട്. രോഹിത്തിന്റെ റീല് ഓ അടിപൊളി റീല്, അമേസിങ്, റിയലി അമേസിങ് ആയിരുന്നു. പിന്നെ നമ്മള് സലീഖ് താങ്ക് യു സോ മച്ച്. ഇത് വരും അറിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കേട്ടോ. നാളെയാണ് നാളെ എങ്ങനെ പാവകളൊക്കെ പറ്റിക്കരുത്. കീ കൊണ്ടാ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു. ഇത് അറിയോ ലൈവാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആൾക്കാരൊക്കെ എന്താ വിചാരിക്ക, സത്യം പറഞ്ഞ നീ ആ കീ തന്നിട്ട് പോണായിട്ട് ഇവര് സൈബനെ പ്രാങ്ക് ചെയ്യും. പ്രാങ്ക് ചെയ്യാനാണെങ്കിൽ അവളുടെ ആന്റിയുടെ പ്രായം ഉണ്ടാവും. പ്രാങ്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാലൊരു ആന്റി ലുക്ക് ഉണ്ടല്ലോ. കുടുംബക്കാരെ മുന്നിൽ വെച്ച് പ്രാങ്ക് ചെയ്യണ്ടല്ലേ. ഇത്തിരി സങ്കടം കാണിച്ച ഒരു ബെൻസ് കിട്ടിയാലോ. അതെ അവന് വിഷമായിട്ടാ. അതല്ല ആദ്യമായിട്ടോ? അതല്ല നാളെ. അതെ അതെ തെക്കൻ കരയിണ്. മോശമായി പോയി. എന്നെ പഠിച്ചുണ്ട്. അയ്യോ പഠിച്ചു എന്റെ പട്ടിച്ചോ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കഷ്ടാണ്, ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഒരു ഫണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും റോഷ ആൻഡ് മറിയോ ലവ് യു. തരാ അങ്ങനെ മിസ്ബാ ഹാമ്പർ സെറ്റ് ചെയ്തോണ്ട് നിക്കണം. മിസ്ബാ സെറ്റ് ചെയ്യ, സെറ്റ് ചെയ്തി. എടി ഇത് ഇത് പുറത്തേക്ക്, ഇത് പുറത്തേക്ക് വെക്കൂലേ. ഇങ്ങനൊന്നല്ല നമ്മളെ കയ്യോടെ. നമ്മളെ കയ്യോടെ. ഏത് കൈ? അതവിടുള്ള കൈ. എവിടെ കൈ? അവിടെ കൈയുണ്ട്. ഏത് കൈ? ചെയ്യുന്ന ഈ പറഞ്ഞു കൊടുക്ക. ഈ കേട്ടുവാ, ഈ കേട്ടുവാ. നെഫ്ല ഇതിന്റെ മനുഷ്യ ശരീരത്തിൽ ഓരോന്ന് പഠിക്കാൻ പോയാളാ. അപ്പൊ ഓൾക്ക് അറിയാം എങ്ങനെ ഹാമ്പർ സെറ്റ് ചെയ്യണമെന്നുള്ളത്. നെഫ്ല താത്ത ചെരുപ്പ് വെക്കണോ? പിന്നെ മോൾ കൂടെ കെട്ട്. ഇവിടെ ഇതിന്റെ എ ബി സി ഡി ഒന്നും അറിയില്ലേ? എല്ലാ നമ്മള് നിക്കായിട്ടില്ലേ? നിക്കാതെ ഓൾക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ഓൾ വാങ്ങിക്കൊണ്ടത്. നമ്മുടെ എഡ്വിനും റീം ശരത്തും ഒക്കെ വന്നിട്ടുണ്ട്. ശരത്തിന് ഞാൻ കല്യാണം വിളിച്ചില്ലോ. ശരത്ത് എന്താണോ വിളിച്ചത്? ശരത്ത് കിട്ടു വന്നത്. അന്ന എപ്പോഴാ കല്യാണത്തിന് വിളിച്ചത്? വൈകുന്നേരം. അങ്ങനെ എടാ ചില കല്യാണത്തിന് കല്യാണം വിളിക്കാതെ പോയാലും കുഴപ്പമില്ല. നമ്മളെ ബന്ധം അതല്ലടാ. അതുകൊണ്ടല്ലേ വിളിക്കേണ്ട കാര്യമൊക്കെ. ഞാൻ അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനി ഓൾക്കുള്ള ചോറ് ഇവിടെ കുറയൂലേ? അതാ ഞാൻ നോക്കണേ. അതിന് ചോറ് ഇവിടെ കുറയൂലേ? എന്നാ പിന്നെ പറഞ്ഞിട്ട് എന്റെ ആ ഒരു കഴിവ്, പാട്ടിന്റെ കഴിവ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എഡ്വിനാണ് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ബ്രോക്ക് അറിയോ? എഡ്വിന് ഗോഡ് ഫാദർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്റെ പൊന്ന് ബ്രോ അത് ചോദിക്കണ്ടേ? അതാരാ എഡ്വിന? ആരാണ് പാട്ട് ആരാ പഠിക്കുന്നത്? ഞാനല്ല. എന്റെ സംഗീതത്തിന് ഗിറ്റാറിന്റെ സംഗീതം നൽകിയത്, ശബ്ദം നൽകിയത് അപ്പം എല്ലാരും വന്നത് വലിയ സന്തോഷം.
എന്നാ ശരി ഇത് കണ്ട ഒരു ടീം വന്ന് ബെഞ്ച് കാണുന്നുണ്ട്, ഒരു ടീം ഐഫോൺ മോളെ ഇങ്ങനെ ഇതൊക്കെ കണ്ടാലേ ഇതിന്റെക്കാട്ടി ഇരട്ടി ആൾക്കാർ തരുള്ളൂ കേട്ടോ. അശ്വത്തിൽ ഇതേമാതിരി കുറെ സാധനങ്ങൾ ഇങ്ങനെ വെക്കണേ. അപ്പൊ ഇങ്ങനെ എന്ത് തരാൻ പോണത്? ഐഫോൺ 15 എയർപോഡ് മാക്സ് വേറൊന്നുണ്ട്. നമുക്കൊരു പോസ്റ്റർ അടിച്ചിട്ട് ഒരിത്തിരി കൊണ്ടുവന്നേ, ഇപ്പൊ രണ്ടു മൂന്നെണ്ണം കൊണ്ടുവന്നുണ്ടല്ലോ, നമുക്ക് പുറത്ത് വെക്കാം. ഇവര് തന്ന ഇതാണ്, ഇതാണ് തന്ന ഇതാണ്. സത്യം പറയാലോ, ബാക്കി നിങ്ങളെ ടീം ആശുപത്രി തന്ന കണ്ടെങ്കിൽ ഞെട്ടും, ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടും. നിങ്ങള് സംഭവം തുടങ്ങിയ സത്യം പറഞ്ഞാ ഇവര് സംഗീതജ്ഞരാണ് കേട്ടോ. യജ്ഞ പറയുമ്പോ എനിക്ക് ചെറിയൊരു വൈജ്ഞുണ്ട്. അതെ, പുള്ളിക്കാരത്തെ പേര് ജോസഫ്. ജോസഫ് ബ്രോ പണ്ടത്തെ കല്യാണം പ്രമാണിച്ച് അഷ്ഫക്ക് നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരെ കണ്ടിട്ട് മെലിഞ്ഞിട്ട് തോന്നി. സത്യം പറയാട്ടോ, എന്റെ മുത്ത് മിസ്ബാ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പരിപാടി തുടങ്ങൂല്ലേ, ഹാമ്പറിന്റെ. അതെ, നിങ്ങൾ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു അല്ലേ, മിതമായ നിരക്കിൽ 10,000 രൂപ. ആ എടി, ഇത് ഈ സാധനങ്ങൾക്ക് തന്നെ നല്ല പൈസ ആയിന്. എന്ത് പണിയെടുക്കണേ ജി? മറ്റേ വീട്ടിലേ പണിയെടുക്കുന്നില്ല, ഇവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യും. സൂപ്പർവൈസർ അങ്ങനെ കെട്ടിങ്ങനെ കേട്ട് പറയണ്ടേ. ഇനി എന്താ വേണ്ടി? ഖുർആൻ ഞാൻ ആപ്പിക്ക് എടുത്തിട്ടുണ്ട്. എല്ലാരും അപ്പൊ തന്നെ നമ്മുടെ യാസിന് വന്നിരിക്കാണ്. രാജപ്പൻ വന്നു, രാജപ്പൻ സുഖക്കല്ലേ ഡ്രൈവിംഗ് ഒക്കെ. നല്ലതായിട്ട് തിരിഞ്ഞില്ലേ? ഈ അയ്യനെ മൊത്തം കണ്ടില്ലേ? ഈ ഏരിയ മൊത്തം ഇവര് കണ്ടിട്ടുണ്ട് അല്ലേ? കുറച്ച് കഷ്ടപ്പെട്ടു റോഷന്റെ വീട് കണ്ടുപിടിക്കാൻ. അതാണ് നമ്മൾ എന്താ പറയാ, ബാലരമയിൽ പണ്ടിച്ച് കണ്ടില്ലേ ഈ മൊയലിനൊക്കെ വഴി കണ്ടെത്തിയ അതുപോലെ. ഈ എത്ര മൊയലിലെ കോഴിയും കുറുക്കനും വഴി കണ്ടെത്തിട്ടുണ്ടല്ലേ? അതെ, ഞങ്ങള് അയച്ചാക്കരുത്, നമ്മൾ ഉപ്പുപ്പ് ഉപയോഗിച്ച സാധനമാണ്. ആരുടെ വീണ? ഉപ്പുപ്പ് ഉപയോഗിച്ച സാധനം പൊട്ടിച്ച് ഹാൻഡിക് പീസ് 55 ലക്ഷം രൂപയാണ് ഇതിന് വില. പഴയ സാധനങ്ങളായിരുന്നു. 55 ലക്ഷം രൂപ 55 ലക്ഷം രൂപ വില എന്നതാ. ചീറ്റി പോകാതെ ഞാൻ പൈസ വെച്ചിട്ട് പോയാൽ മതി, ചെക്ക് ചെയ്ത് മതി. പകലിലേറെ അഴകുമായി വരും ഒരു ഇന്ന് സംഗീത മഹോത്സവമാണ് തലേ ദിവസമായിട്ട്. നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്. ഇതാ എഡ്വിൻ ആണ്, എഡ്വിന്റെ. അതെ, എഡ്വിൻ ഒരു ഹായ് കൊടുത്തു. എഡ്വിന്റെ ഗിറ്റാറിസ്റ്റ് ആണ് വെറുതെ ഇരിക്കുന്നു. ഇവരൊരു ബാൻഡാണ്. മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങള് പുള്ളി വർക്കിന്റെ കാര്യത്തിലും ബിസി ആയിരിക്കാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ആ ഒരു ചടങ്ങിലേക്ക്, നമ്മുടെ ഫാമിലി മാത്രമല്ല കേട്ടോ, ആ ഒരു ചടങ്ങിലേക്ക് ഇതാ നമ്മുടെ എഡ്വിന്റെ മധുരമായ ഗാനം. ആദ്യം തന്നെ ഞാൻ പാടിയിട്ട് തുടങ്ങണോ? റെഡിയല്ലേ? അല്ല, എല്ലായ്പ്പൻ എന്താ പറഞ്ഞേ? ഓക്കെ അല്ലേ, ഞാൻ ഒരു പാട്ട് തുടങ്ങട്ടെ. ഈ പാടിയിട്ട് എല്ലാരും എട്ട് പിടിച്ചോ? എട്ടല്ല, എട്ടൊക്കെ തൊട്ടൊരു കൊണ്ടുവാവ, പാപ്പ നിന്നൊരു കൊണ്ടുവാവ. അല്ലെ, തുടക്കട്ടെ നിന്നുള്ളൂ, ഇനി നിങ്ങക്ക് ഏറ്റു പിടിക്കാറിയില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും എല്ലാരും റെഡിയല്ലേ? ഓഡിയൻസിന് ചോദിക്കട്ടെ, റെഡിയല്ലേ? കല്ലുണ്ടോ കൈവാർമതി, പൊന്നും തേനും വയമ്പുണ്ടോ, വാനം പാടിതൻ തൂവരുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും,
മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ പൂവരുണ്ടോ ഉള്ളിൽ ആവോദ തിരകൾ ഉയരുമ്പോൾ പോലും പാടും പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊത്ത് പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് ചിന്നാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരും മേവാ കുന്നാരം കുന്നാരം സെക്രട്ടറി
എന്റെ പെങ്ങള് പാടിയ പെങ്ങള് കുട്ടിക്ക് ഞങ്ങൾ കുടുംബപരമായിട്ട് ആ ഒരു കഴിവ് കിട്ടിയതിനെ കൊണ്ട് അത് കിട്ടിയിട്ടുണ്ട്. ആ തൊണ്ട എന്റെ രണ്ടാമത്തെ വ്യത്യാസമുണ്ട്, കാരണം നിന്റെ ആ കരകരപ്പിന്റെ ഇതില്ല. ഇവർക്ക് വരെ പഠിപ്പിച്ചു കൊടുത്ത നമ്മളാ. ഈ കണ്ടില്ല, അതിന്റെ ഉള്ളിൽ കണ്ടില്ല, നമ്മുടെ അടുത്ത് ഉക്കിലേലുണ്ട്, സിത്താറുണ്ട്. ഇതൊക്കെ അമ്മായി കേക്കുന്നുണ്ടാവുമല്ലോ. അല്ല, ഇതൊക്കെ എന്റെ അമ്മായി അറിയേ, അച്ഛൻ വീട്ടിലെ സഹൃദയരെ, ഇതൊക്കെ എന്റെ അമ്മായി കേക്കുന്നതല്ലേ. അപ്പോ ഇത് സത്യാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതേമാതിരി കാണുന്ന വിശ്വസിക്കുന്നു അല്ലേ, ഇതേമാതിരി ഒക്കെ ആവുന്നു വിചാരിക്കുന്നു. ഇതേപോലെ കൽത്തപ്പോ ഇറച്ചിക്കൊക്കെ പൊരിന്റെ പകരം ഇറച്ചിക്കൊക്കെ മതി, പൊരി തിന്നാ പയർ നിറയൂല. ഈ സാധനങ്ങളൊക്കെ അതൊന്നും ഇല്ല. പിന്നെന്തറിയോ, തിന്നുമ്പോ നിർബന്ധിക്കണം. തിന്ന് മോനെ, തിന്നട മോനെ, വേണ്ട മായി മോനെ, പറഞ്ഞ കണ്ട് എനിക്ക് എനിക്ക് ദുബായിൽ നിന്ന് ഏട്ടം വന്നത്, കൗശികൊക്കെ വന്നത്, എനിക്ക് ഒരു ഡബിൾ സൈഡ് ടാപ്പ് ആയിട്ടാണ് സുഹൃത്തുക്കളാ. അതായത് ഡബിൾ സൈഡ് ടാപ്പ്, അതെ ഡബിൾ സൈഡ് ടാപ്പ് ആയിട്ടാണ് എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. എനിക്ക് ഗിഫ്റ്റ് എല്ലാരും ബെൻസ് തന്നു, ഐഫോൺ തന്നു, എല്ലാം തന്നപ്പോൾ ഇക്കൊക്കെ തന്നത് എനിക്ക് ഡബിൾ സൈഡ് ടാപ്പ്. അല്ല അത് പെട്ടി കെട്ടിയപ്പോ അതൊരു വെയിറ്റ് ആയി തോന്നിയോ? അല്ല അതൊരു വെയിറ്റ് ആയി തോന്നിയോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് സ്കാനറിലൊന്നും പിടിച്ചില്ലല്ലോ, എയർപോർട്ടിൽ നിന്ന് ബുദ്ധിമുട്ട് വന്നോന്ന് കസ്റ്റംസിന്റെ കയ്യിന്ന് കൗശികൊക്കെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. കൗശികൊക്കെ ഒരു പാട്ട് പാടുന്നതായിരിക്കും, എല്ലാരും പാടുണ്ട് അപ്പൊ കൂട്ടത്തില്. സുഹൃത്തുക്കളെ, നൗഷികക്കും നെഫിലക്കും വേണ്ടി വലിയൊരു കൈ എല്ലാരും അടിക്കുക. പിന്നെ നമ്മുടെ ഗിറ്റാറിസ്റ്റിന് സ്പെഷ്യൽ ആയിട്ടൊരു കൈ അടിക്കണം, കാരണം ഗിറ്റാർ അങ്ങേര് തബലയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് എന്താണ് പെരുന്തച്ഛനും മൂപ്പര പേരെന്തേന്ന്, ഒരച്ഛനുണ്ടല്ലോ, കല്ലിന്നും സംഗീതം ഉണ്ടെന്ന് മനസ്സിലാക്കിയ
ആരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് മൊത്തം. അനക്കറിയോ ഒരു അച്ഛനുണ്ട്, ഏതൊരു അച്ഛനാണ്? പിന്നച്ഛനല്ലേ മൂപ്പര് കല്ലിന്ന് ശബ്ദം സംഗീതം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഗിറ്റാറിന്നും തബല ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കളെ. മൾട്ടിടാസ്കർ. അടുത്തതായി അഷ്ഫക്ക്. വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് എന്താ പറഞ്ഞാല്, നമ്മുടെ സിംഗർ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിഫസ് ലബ്ത്തിന്റെ ഒരു ആശാനായിട്ട് വരും അല്ലേ? നേഴ്സറിയിൽ ഇവര് ഒന്നിച്ച് പഠിച്ചാട്ടോ, അതുകൂടി നിങ്ങൾ ഒന്ന് മേലാട്ടുറവ ഉരുകി ഒലിച്ചേ തകതകത മാനത്തൊരു മനം കൊട്ട കണ്ടേ തകർന്നേ തകതകത മാനത്തൊരു മനം കൊട്ട കണ്ടേ നെല്ല് വിതയ്ക്കുന്ന ഒരു വൈബാ കിട്ടുന്നത്. അയ്യോ ചതിച്ചല്ലോ, അമേസിംഗ്. അങ്ങനെ തലേന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. ഇനി കല്യാണമുണ്ട്, അഡ്വഞ്ചറസ് പരിപാടി ഉണ്ട്. എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇത് പരിപാടി എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. ബൈ.